പനി ഉൾപ്പെടെ നിരവധി രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമാകുന്നു ചുമയ്ക്കും ജലദോഷത്തിനുമുൾപ്പെടെയുള്ള മരുന്നുകൾ പോലും പുറമെ നിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ് ഇതോടെ പാവപ്പെട്ട നിരവധി രോഗികൾ വളരെ പ്രയാസത്തിലാണ് പകർച്ചപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ മൂലം ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോഴാണ് സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ലാതാവുന്നത് ചുമ ജലദോഷം ശ്വാസമുട്ടൽ തുടങ്ങിയവയ്ക്കുള്ള മരുന്ന് പോലും പുറമേ നിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ് മുറിവിന് പുരട്ടുന്ന വൈൻ്റ്മെൻറ്റും ടി ടി ഇഞ്ചക്ഷനുള്ള മരുന്ന് പോലും ഇല്ലാത്ത അവസ്ഥ ഇത് മിക്കപ്പോഴും ആശുപത്രികളിൽ വാക്കുതർക്കങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് നാടാകെ പകർച്ചപ്പനിയും ജലദോഷവും കഫക്കെട്ടും ഉൾപ്പെടെ പടർന്നു പിടിക്കുമ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത് പാരസെറ്റാമോൾ മാത്രമാണ് കഫക്കെട്ടിനും ചുമയ്ക്കുമുള്ള മരുന്ന് പുറമേ നിന്ന് വാങ്ങുമ്പോൾ ഇരുന്നൂറ് രൂപയെങ്കിലും ആവുമെന്ന് രോഗികൾ പറയുന്നു കുടുംബത്തിലെ നാഥനുൾപ്പെടെ പനി ബാധിക്കുമ്പോൾ രണ്ടാഴ്ചയെങ്കിലും പണിക്ക് പോകാൻ സാധിക്കില്ല ഇതിനിടെ നിത്യ ചെലവിന് തന്നെ നട്ടംതിരിയുമ്പോഴാണ് ഇരുട്ടടിയായി മരുന്നുക്ഷാമവും ഉടലെടുത്തത് രണ്ടാഴ്ചയ്ക്കിടെ മൂന്ന് തവണയെങ്കിലും ആശുപത്രിയിൽ പോയാൽ ഏറ്റവും ചുരുക്കിയത് അഞ്ഞൂറ് രൂപയെങ്കിലും ഒരാൾക്ക് മരുന്നിനായി നൽകണം ഒരു കുടുംബത്തിൽ മൂന്നും നാലും പേർക്ക് ഒന്നിച്ച് പനി ബാധിക്കുന്നതോടെ കുടുംബ ബജറ്റ് തന്നെ തകിടമറിയുന്ന അവസ്ഥയാണ് മാത്രമല്ല മിക്ക കുടുംബങ്ങളിലും കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ മൂന്ന് തവണയെങ്കിലും ഓരോരുത്തർക്കും പനി ബാധിച്ചിട്ടുമുണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ആശുപത്രികളിൽ നിന്ന് മരുന്നിന് ഓർഡർ നൽകുക ജില്ലാ വിതരണ കേന്ദ്രം മുഖേനയാണ് ആശുപത്രികളിൽ മരുന്നെത്തിക്കുന്നത് സെപ്റ്റംബർ മാസം കണക്ക് കൊടുത്താൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി മരുന്നുകൾ എത്താറാണ് പതിവ് എന്നാൽ ഈ വർഷത്തേക്കാവശ്യമായ മരുന്നുകൾ ഇന്നേ വരെ എത്തിയിട്ടില്ലെന്നും ആശുപത്രി അധികൃതരും പറയുന്നു മെഡിക്കൽ ഓഫീസർമാരോട് മരുന്ന് വാങ്ങാൻ നിർദ്ദേശിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് പക്ഷേ ഇതിനും പരിധിയും പരിമിതിയും ഒരുപാട് പ്രതിസന്ധികളുമുണ്ടെന്നും ഇവർ പറയുന്നു മരുന്ന് വിതരണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരെ മാറ്റൽ ടെൻഡർ വിളിച്ച കമ്പനികൾ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ടത് തുടങ്ങിയവ നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായതായും പറയപ്പെടുന്നു സംസ്ഥാനമാകെ പനിച്ചു വിറയ്ക്കുന്നതിനിടെ സർക്കാർ ആശുപത്രികളിൽ അതിരൂക്ഷമായ മരുന്ന് നേരിടുന്നത് ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരമാവുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും బాబు సిటీవీ ప్రాదేశిక వార్త ముఖం